അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഒരു പുതു തമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആപ്പിൾ ഈവന്റ് ആയിരുന്നു. അതില് മറ്റേ കുറെ ലോഞ്ചും അതേമാതിരി തന്നെ കുറെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയി തോന്നിയത് അവരുടെ ഏറ്റവും പുതിയ മാക്ബുക്ക് എയറിന്റെ ലോഞ്ചാണ്. അത് പുതിയ റീഡിസൈൻ ചെയ്ത മാക്ബുക്ക് എയർ, അതോടൊപ്പം തന്നെ പുതിയ M2 പ്രോസസറും കൂടി വരുമ്പോൾ ഒരു ബേസ് മോഡൽ ലാപ്ടോപ്പിലെ ഏറ്റവും കരുത്തേറിയ ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മാക്ബുക്ക് എയറിനെ പറയാം. അപ്പോൾ ഈ പുതിയ മാക്ബുക്ക് എയറിന്റെ വിശേഷങ്ങളാണ്. നമ്മളിനി പേഴ്സണലി ഒരു മാക്ബുക്ക് എയർ വാങ്ങുകയാണെങ്കിൽ ഏതാണ് വാങ്ങുക, അതോ വേറെ വല്ല ഹയർ എൻഡ് മോഡലിലേക്ക് പോകുമോ എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ ഈ പുതിയ മാക്ബുക്ക് എയർ റീഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ 14-inch അതേമാതിരി തന്നെ 16-inch ലാപ്ടോപ്പിന്റെ ഒരു സിമിലർ ഡിസൈനിൽ തന്നെയാണ് ഈ മാക്ബുക്ക് എയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയി തോന്നുന്നത് നമുക്ക് കുറച്ച് തിക്നെസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് നമ്മുടെ ബാക്ക് പാക്കിന് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് 18 മണിക്കൂറിന്റെ വീഡിയോ പ്ലേ ബാക്കും നമ്മളുടെ ഏറ്റവും പുതിയ മാക്ബുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ് എന്ന് പറഞ്ഞത് 1.2 kg അടുത്ത് മാത്രമാണ് ഈ മാക്ബുക്ക് വരുന്നുള്ളൂ. പിന്നെ ഈ റീഡിസൈൻ ചെയ്ത മാക്ബുക്കിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിലും കുറെ ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് ഇപ്രാവശ്യം ഒരു നോച്ചും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ അവിടെ ഒരു നോച്ചായിട്ട് നമ്മളുടെ ഐഫോണിന്റെ സമാനമായിട്ടുള്ള ഒരു നോച്ച് നമ്മളുടെ മാക്ബുക്ക് എയറിൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അതോടൊപ്പം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 500 nits ഉള്ള അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED ബാക്ക് ലൈറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മളുടെ മാക്ബുക്ക് എയറിൽ വരുന്നത്. ഡയഗണലി 13.6 inch ആണ് ഇതിന്റെ സൈസ് വരുന്നത്. പഴയതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് അത്. പിന്നെ ഏറ്റവും പുതിയ മാക്ബുക്ക് എയർ നമുക്ക് 4 വ്യത്യസ്ത കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ മുന്നത്തെ M1 മാക്ബുക്ക് എയർ നമുക്ക് ഗോൾഡ്, സിൽവർ, അതേമാതിരി തന്നെ സ്പേസ് ഗ്രേയിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയത് നമുക്ക് ഗോൾഡ് ഒഴിവാക്കിയിട്ട് അവർ പണ്ടത്തെ സിൽവറും സ്പേസ് ഗ്രേയും അതോടൊപ്പം തന്നെ രണ്ട് പുതിയ കളേഴ്സ് ആയിട്ടുള്ള ഒരു മിഡ് നൈറ്റും അതേമാതിരി തന്നെ സ്റ്റാർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 4 വ്യത്യസ്ത കളേഴ്സിലാണ് നമ്മളുടെ ഈ ഏറ്റവും പുതിയ മാക്ബുക്ക് എയർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ M2 പ്രോസസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മുന്നത്തെ മാതിരി തന്നെ 8-core CPU ആണ് വരുന്നത്. അതിൽ 4 high performance 4 efficiency core ആണ് വരുന്നത്. പിന്നെ GPU കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 2 additional cores പോലും GPU വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നത്തെ M1 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 30-35% ജമ്പ് ആണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. പിന്നെ M1 ഇല്ലാത്ത ഒരു സംഭവമായ മീഡിയ എഞ്ചിൻ കോഡക്കും M2 അവർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രോറസ് റോ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നുള്ള പുതിയ M2 മാക്ബുക്ക് എയർ. പിന്നെ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് അവരതിന്റെ പ്രൈസ് പറഞ്ഞിരുന്നു. പ്രൈസ് വരുന്നത് 1199 ആണ് ഏറ്റവും ബേസ് മോഡലിൽ വരുന്നത്. അതേമാതിരി തന്നെ വിൻ ചെയ്യാത്ത പ്രോസസർ ആണെങ്കിൽ അതിന് 1299 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഈ പ്രൈസ് പോയിന്റ് ലോഞ്ച് ചെയ്തപ്പോഴാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പാർട്ട് വന്നത്. പൊതുവെ എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളുടെ മാക്ബുക്ക് എയർ M2 വരുന്ന സമയത്ത് M1 ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ M1 അതേ പ്രൈസ് പോയിന്റിലായിരിക്കും നമ്മളുടെ M2 വരിക എന്നതാണ്. പക്ഷേ M2 ഒരു കുറച്ചും കൂടി പ്രൈസ്, ഒരു $200 മിനിമം പ്രൈസ് ജമ്പ് അതിന്റെ ബേസ് മോഡലിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്വീറ്റ് സ്പോട്ട് ആയിട്ടുള്ള ഒരു 16-inch RAM അതേമാതിരി തന്നെ 512 SSD കൂടി വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പ്രൈസ് ഏകദേശം 1750 അടുത്ത് വരും. അതായത് നമ്മളുടെ 14-inch മാക്ബുക്ക് പ്രോനെക്കാട്ടിലും ഏകദേശം $250 കുറവ് മാത്രമാണ് നമ്മളുടെ മാക്ബുക്ക് എയറിന് വരുന്നുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പേഴ്സണലി ഏത് ലാപ്ടോപ്പ് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ്. മാക്ബുക്ക് എയർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പോർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഒപ്പം തന്നെ ഏറ്റവും പുതിയ റീഡിസൈൻ ചെയ്ത M2 ചിപ്പും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ 14-inch മാക്ബുക്ക് പ്രോ നോക്കിക്കഴിഞ്ഞാൽ ഈ $250 വ്യത്യാസത്തിൽ നമുക്ക് കിട്ടുന്നത് കുറച്ചും കൂടി കരുത്തേറിയ പ്രോസസ്സറാണ്. അതോടൊപ്പം തന്നെ 1000 nits ഉള്ള ഒരു ഡിസ്പ്ലേയും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ പോർട്സും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോംഗിൾസ് ഒന്നും നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കേണ്ടതായില്ല. ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ഈ രണ്ട് ലാപ്ടോപ്പും നമുക്ക് നിലവിൽ വാങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാക്ബുക്ക് എയർ M2 ജൂലൈയിലാണ് അവർ ലോഞ്ച് ചെയ്യുന്നുള്ളൂ. അതേമാതിരി തന്നെ 14-inch മാക്ബുക്ക് നമ്മൾ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7-8 ആഴ്ച വരെ വെയിറ്റിംഗ് ആണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ
രണ്ടും പെട്ടെന്ന് പോയി നമുക്ക് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 16 GB അതേമാതിരി തന്നെ 512 SSD ആണ് എൻ്റെ ഒരു മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പേഴ്സണലി ഞാൻ 14-inch മാക്ബുക്ക് പ്രോ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ബേസ് കോൺഫിഗറേഷൻ ആണ് വേണ്ടത്, 8 GB അതേമാതിരി തന്നെ 256 നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും M2 MacBook Air തന്നെയാവും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് വരുന്നത്. വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു പുതുത്തും വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.